ഇന്ത്യൻ ഭരണഘടനയിൽ ശക്തമായി അടയാളപ്പെടുത്തുന്ന ഫെഡറൽ ഘടനയെ തകർക്കൽ തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇക്കാര്യം കോൺഗ്രസ് മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഇതേ ലക്ഷ്യവുമായി ഹിന്ദു രാഷ്ട്രവാദികൾ സാമ്പത്തിക ശക്തികളുമായി കൈകോർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇഎംഎസ് സ്മൃതിയുടെ ഭാഗമായി തൃശൂരിൽ നടക്കുന്ന ദേശീയ സെമിനാറിന്റെ രണ്ടാം ദിവസം ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു യെച്ചൂരി. We have to meet the challenges that are being posed today. We have to unitedly defeat this challenge of converting the secular democratic republic of India into a fascistic Hindutva Rashtra and go back to the communist vision of what should be the character of independent India, that is a secular democratic republic with a socialist orientation moving to convert the political independence of India into the economic independence of every individual. അടിയന്തരാവസ്ഥയെ ഇന്ദിരാഗാന്ധിയുടെ അധികാരപ്രമത്വം മാത്രമായി കാണുന്നതിൽ അർത്ഥമില്ല. സാമ്പത്തിക കുത്തകകൾക്ക് സ്വാധീനമുറപ്പിക്കാൻ അനുകൂലവും അനുയോജ്യവുമായ രാഷ്ട്രീയ സംവിധാനം ഒരുക്കുക എന്നതായിരുന്നു അടിയന്തരാവസ്ഥയുടെ രഹസ്യ അജണ്ട. അക്കാര്യത്തിൽ തടസ്സമായി കണ്ട ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതാക്കുകയും അതുവഴി സാമ്പത്തിക കുത്തകകൾക്ക് വേരുറപ്പിക്കാൻ വഴിയൊരുക്കുക എന്നതുമായിരുന്നു അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചത്. ഇപ്പോൾ മോദി ഭരണത്തിൽ ആ പ്രവണതയ്ക്കൊപ്പം മതരാഷ്ട്രവാദികൾ കൂടി അണിചേർന്നിരിക്കുന്നു. അതുവഴി ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാവുമോ എന്ന ചിന്തയിലുള്ള പ്രവർത്തനമാണ് സാമ്പത്തിക ശക്തികളെ കൂടി കൂട്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രീയം കൂടി ചേർന്നതോടെ വലിയ കരുത്തിലാണ് ഫെഡറലിസത്തിനെതിരെ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം സംരക്ഷിക്കാൻ കഠിനമായ പോരാട്ടം വേണ്ടിവരും. അനായാസമല്ലെന്ന് തിരിച്ചറിഞ്ഞാലും അത് ഒഴിവാക്കാൻ കഴിയില്ലെന്ന ജാഗ്രതയാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു.